ഇപ്പോഴത്തെ ഒരു കാലയളവിൽ അനേക ആളുകൾ വിശ്വസിക്കുന്ന വിശ്വാസം ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചാണ് എന്നൊരു തോന്നൽ അതായത് സ്വർഗ്ഗ നരകത്തെക്കുറിച്ചുള്ള പലരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് സിറിയൻ ഓർത്തഡോക്സ് സഭ ഈ സ്വർഗ്ഗ നരകത്തെക്കുറിച്ച് എന്താണ് വിശ്വസിക്കുന്നത് അങ്ങനൊന്നുണ്ടോ ഇല്ലയോ എന്താണ് അതിൻ്റെ വിശ്വാസം പ്രത്യേകിച്ച് നരകത്തെക്കുറിച്ച് ഈ സുറിയാനി സഭയുടെ പഠിപ്പിക്കലിനകത്തെ പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് സ്വർഗവും നരകവും. സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു വലിയ പ്രത്യാശയും പ്രതീക്ഷയുമാണ് സുറിയാനി സഭയുടെ പ്രാർത്ഥനകളെല്ലാം, പ്രത്യേകിച്ച് ശവസംസ്കാരത്തിൻ്റെ പ്രാർത്ഥനയിലൊക്കെ നാം വായിക്കുന്ന വചനമൊക്കെ കർത്താവ് രണ്ടാമത് വരുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും എന്ന് അല്ലെങ്കിൽ ആ ഒരു പ്രത്യാശയെ നിലനിർത്തുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നൊക്കെയാണ് വായനയൊക്കെ ഉള്ളത്. പിന്നെ ഉപമകളൊക്കെ എടുത്ത് വായിക്കാറുണ്ട്. പ്രത്യേകിച്ച് മണവാളിനെ കാത്തിരിക്കുന്ന മണവാട്ടിമാരുടെ ഉപമ, വിളക്ക് തെളിയിച്ചുകൊണ്ടും തെളിയിക്കാൻ വിളക്ക് എണ്ണയും തിരിയും എടുക്കാത്തതൊക്കെ സിംബോളിക്കായിട്ട് ദൈവരാജ്യത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ ആ ഒരു ദൈവരാജ്യത്തിനെ കാത്തിരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് അല്ലെങ്കിൽ ഒരുങ്ങിയിരിക്കുന്നവരെ കുറിച്ചൊക്കെ വായനയുള്ളുണ്ട്. അതുകൊണ്ട് സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം സ്വർഗം എന്നുള്ളത് വിതർക്കിതമായിട്ട് സഭയ്ക്കകത്തുള്ള അടിസ്ഥാന വിശ്വാസം തന്നെയാണ് സ്വർഗം എന്ന വിശ്വാസം. നരകം എന്നതിനെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് അനേക ആളുകൾ പറയുന്നത് കേട്ടു, നരകമില്ല, സുറിയാനി സഭയുടെ പഠിപ്പിക്കലിൽ പലയിടത്തും നരകമില്ല എന്ന്. എനിക്ക് തോന്നുന്നു അവർക്ക് സുറിയാനി സഭയുടെ ആരാധനാക്രമങ്ങളെക്കുറിച്ച്, ലിറ്റർജിക്കൽ തിയോളജിയെക്കുറിച്ച് വളരെ വലിയതായ അറിവില്ലാത്തത് കൊണ്ട് തന്നെയാണ് നരകമില്ല എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാനയിലെ മോറി അക്കോമിൻ്റെ തക്സായാണ് വിശുദ്ധ കുർബാനയ്ക്ക് ആധികാരികമായുള്ള അന്നഫോറോ. ആ അന്നഫോറോയ്ക്കകത്ത് കോസ്മിക് സാൽവേഷൻ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. കോസ്മിക് സാൽവേഷൻ എന്ന് പറയുന്ന, അതായത് രക്ഷണീയ പ്രവർത്തനം, എന്നാ സാർവത്രികമായ രക്ഷയെക്കുറിച്ച് പറയുന്നത്. സാർവത്രികമായ രക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പ്രാർത്ഥന തന്നെ യാക്കോബിൻ്റെ തക്സയിലുണ്ട്. ആ പ്രാർത്ഥന ഇതാണ്: സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഭൂമി, സമുദ്രങ്ങൾ, സ്വർഗീയ ഊർസ്ലിമിൽ പേരെഴുതപ്പെട്ടവർ, മാലാഖമാർ, ആദിജാതന്മാർ, ഇങ്ങനെ മാലാഖമാരുടെ ഗണങ്ങളെല്ലാം ചേർന്ന്, നാമും ചേർന്ന് ദൈവത്തെ മൗത്തപ്പെടുത്തും. അപ്പോൾ നാമും ചേർന്ന് മൗത്തപ്പെടുത്തുന്ന ഒരു കോസ്മിക് ആയിട്ടുള്ള ഒരു സാൽവേഷൻ, രക്ഷ എന്ന് പറയുന്നത് ഒരു സാർവത്രികമാണ്, എല്ലാവർക്കും ഉള്ളതാണ് രക്ഷ. അത് ദൈവത്തിൻ്റെ സൃഷ്ടിക്ക് മുഴുവനുമുള്ള രക്ഷയാണ്. അതൊരു തരത്തിൽ നോക്കിയാൽ ആത്മാവ് രക്ഷപ്പെടുന്നത് പോലെ തന്നെ മറ്റെല്ലാ ദൈവ പദ്ധതി പ്രകാരവും ഭൂമിയിലുള്ളവായ സകലത്തിനും ഒരു രക്ഷ സാധ്യമാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ എന്ന് പഠിപ്പിക്കൽ തന്നെ സുറിയാനി സഭയ്ക്കകത്ത് വളരെ ശക്തമായി ഉണ്ട്. അത് പരിശുദ്ധ കുർബാനയിൽ പ്രഘോഷിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. മൂന്ന് കാദീസ് ഗാനങ്ങളാൽ പാടിപ്പുകൊഴുത്തുന്നവനെ നാമും അവരോട് ചേർന്ന് പാടിപ്പുകൊഴുത്തും എന്ന് പറഞ്ഞാൽ, ഈ പ്രകൃതി തന്നെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രകൃതിയോട് ചേർന്ന മനുഷ്യനും മണ്ണും മരവും എല്ലാം ഒരേപോലെ ദൈവത്തെ സ്തുതിക്കുന്ന വലിയ സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയുണ്ട് സുറിയാനി സഭയുടെ പ്രാർത്ഥനയ്ക്കകത്ത്. ഇനി എല്ലാ ഇടങ്ങളിലും നോക്കുക, നരകം എന്ന വാക്ക് പ്രമിയോൺ സദ്രോകളിലെല്ലാം വളരെ വ്യക്തമായിട്ടുണ്ട്. പെങ്കീസായിലുണ്ട്, അതുപോലെ തന്നെ സാധാരണ ഉപയോഗിക്കുന്ന ആണ്ടടക്കത്തിൽ, ആണ്ടിലെ ദിവസങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രമിയോൺ സദ്രകളിലെല്ലാം നരകം എന്ന വാക്ക് വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹെൽ എന്ന വാക്കിനെ സുറിയാനി സഭ ഉപയോഗിക്കുന്നു എന്ന് തന്നെയുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് റിവൈസ്ഡ് ഫോം ഓഫ് ഹെൽ, അല്ലെങ്കിൽ ഇതിനെ ഒന്ന് നമ്മൾ ലിറ്ററലി മനസ്സിലാക്കുന്നത് എപ്പോഴും നമ്മുടെ സമൂഹവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ത് കാര്യത്തെ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളൊരു പക്ഷേ എല്ലാ ക്രിസ്തീയ സഭകളും മനസ്സിലാക്കിയിരിക്കുന്ന, അല്ലെ വിഭാവനം ചെയ്തു വെച്ചിരിക്കുന്ന, അല്ലെ ഞാൻ വളർന്ന സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു ചിന്തയും കൂടെ ചേർന്നാണല്ലോ ദൈവശാസ്ത്രത്തെ എപ്പോഴും വ്യാഖ്യാനിക്കപ്പെട്ടത്. ആ നിലയിൽ ഞാൻ എന്ത് മനസ്സിലാക്കുന്നു നരകമെന്നതിനെക്കുറിച്ച് എന്നുള്ളതിനേക്കാളുപരി, കുറച്ചുകൂടി ഒരു റിവൈസ്ഡ് ഫോം, അതെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഉയർന്ന നിലയിലുള്ള സ്വർഗ നരക കാഴ്ചപ്പാടുകൾ സുറിയാനി സഭയിലുണ്ട് എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ പറഞ്ഞ പോലെ നരകത്തെക്കുറിച്ച് പറഞ്ഞ് വല്ലാതെ അങ്ങ് ഭീതിപ്പെടുത്തുന്ന രീതിയിലേക്ക് നരകത്തെക്കുറിച്ചല്ലല്ലോ പറയേണ്ടത്, അതൊരു നെഗറ്റീവ് കാര്യമായിട്ട് മാറുകയല്ലേ. നമ്മൾ സ്വർഗത്തെക്കുറിച്ച് പറയേണ്ടത്, വലിയൊരു മൗത്വം ഇരിക്കുമ്പോൾ നമ്മൾ ആ മൗത്വത്തിനെതിരായ ഒന്നിനെക്കുറിച്ച് പറയുന്നതല്ലല്ലോ നമ്മളുടെ സഭയുടെ ദൗത്യം. അതുകൊണ്ട് മഹത്വപൂർണ്ണമായ ഒന്ന് സ്വർഗമാണ്, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ടാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത്. ഇനി അതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാത്ത ഒരു വ്യക്തി നരകത്തിൽ പോവുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സഭയുടെ ഭാഗത്ത് നിന്ന് പറയുമ്പോൾ നരകമുണ്ട് എന്നുള്ളതിന് ഒരു തർക്കവും വേണ്ട. ഇപ്പം സഭയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നരകമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ സുറിയാനി സഭ വിശ്വസിക്കുന്നുണ്ടോ എല്ലാ മനുഷ്യരും സ്വർഗത്തിൽ പോകും, നരകത്തിൽ ആരും പോകത്തില്ല എന്നൊരു ചിന്തയുണ്ടോ? അല്ല, ഈ പ്രാർത്ഥനയിൽ ചൊല്ലുന്നുണ്ട്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത നന്മയാകിലും തിന്മയാകിലും തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു എന്ന് പ്രാർത്ഥനയിലെ പ്രമേയങ്ങളിലൊക്കെ നാം ചൊല്ലുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശരീരത്തിലിരിക്കുമ്പോൾ നന്മയും തിന്മയും വേർതിരിക്കാതെ, അല്ലെങ്കിൽ ദുഷ്ടനെയും ശിഷ്ടനും കൊടുക്കുന്ന അനുഭവം,
ആ അനുഭവം തീർച്ചയായിട്ടും വെക്കുന്നുണ്ട്. അതിനെ നമ്മൾ വേദോസം പഠിപ്പിച്ചത് എന്താണ്, വേദോസം പഠിപ്പിച്ചതാണ്, അത് അതിന് പറയുന്ന പേരാണ്. അതായത് ദുഷ്ടന് ലഭിക്കുന്ന ഓഹരിക്ക് പറയുന്ന പേരാണ് നരകമെന്ന് വേദോസം പഠിപ്പിച്ചതാണ്. ആ പഠിപ്പിക്കലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സുറിയാനി സഭ ഒരിടത്തു ഒന്നും പഠിപ്പിക്കുന്നില്ല. അതായത് സുറിയാനി സഭ മുഴുവനും ആധികാരികമായി ലിറ്റർജിയിലുമായി ബന്ധപ്പെട്ടാണ്. ആരാധനാ രീതികൾ, ആരാധനാ ഗീതങ്ങൾ, ആരാധനാ പിന്നീട് എഴുതപ്പെട്ട പ്രാർത്ഥനകൾ, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുറിയാനി സഭയിലെ എല്ലാ ആരാധനകളും നിലനിൽക്കുന്നത്. ആരാധന എന്ന് പറയുന്നത് അങ്ങനെയാണ്. എന്നാൽ ഈ ആരാധനകളെല്ലാം അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ തന്നെ ഇതെല്ലാം കോട്ട് ചെയ്യപ്പെട്ടത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ ബൈബിളിൽ നിന്ന്. ഇപ്പം നിത്യാവിശ്വാസ പ്രമാണം, നിത്യാവിശ്വാസ പ്രമാണത്തെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് ആധികാരികമായ പഠനങ്ങൾ നടന്നു. നിത്യാവിശ്വാസ പ്രമാണത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് തത്തുല്യമായ ഒരു പഠനം ഇന്ന് വരെ മറ്റൊരിടത്തുണ്ടായില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അനേക ദൈവശാസ്ത്രങ്ങൾ സുറിയാനി സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങളിലുണ്ടെങ്കിലും ഈ അടുത്ത കാലത്ത് പെന്തക്കോസ്റ്റൽ വേൾഡ് അല്ലെങ്കിൽ മറ്റ് ഇതര ക്രൈസ്തവ സഭകൾ, മറ്റ് സഭകളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം. അത് വിഷയം ഞാൻ മനസ്സിലാക്കുന്ന ചർച്ച ചെയ്യപ്പെടാനുണ്ടായ ഒരു സാഹചര്യം ഈ രാജ്യത്തെ ചില നിയമങ്ങളുമായി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ സഭയുടെയും മിനിസ്റ്റേഴ്സ് അവർ ഒരു കുപ്പായം ധരിക്കണം എന്നുള്ള ഒരു നിലയിലേക്ക് എത്തുന്നു കാര്യങ്ങൾ എന്ന് വന്നപ്പോൾ കുറച്ചുകൂടെ വിശാലമായിട്ടൊരു എപ്പിസ്കോപ്പസിയെ എങ്ങനെ സ്വീകരിക്കാൻ പറ്റുമെന്നുള്ള ചർച്ചയുടെ അതിൻ്റെ ഒരു ഒരു അതിലേക്ക് എത്തിയതാണ് ഈ നിത്യവിശ്വാസ പ്രമാണം ചർച്ച ചെയ്യാൻ കാരണം. ആ നിത്യവിശ്വാസ പ്രമാണം ചർച്ച ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇതിനകത്ത് ഈ ഓരോ വചനങ്ങളും ബൈബിളിൽ നിന്ന് കോട്ട് ചെയ്തിരുന്നു. അപ്പൊ സഭ തന്നെ അതിൽ വിജയിച്ചെന്ന് ഞാൻ പറയും. സഭ തന്നെ അത് പ്രൂവ് ചെയ്ത്, അതായത് സഭ എപ്പോഴും ബൈബിൾ ബൈബിളിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് പോകുന്നത്. ബൈബിളിൽ നിന്ന് സഭ ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് സഭയുടെ ആരാധനകളെല്ലാം രൂപം കൊണ്ടത്. എന്നാൽ പിന്നെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ കാലോചിതമായിട്ടൊക്കെ ഉണ്ടായ ചില ട്രഡീഷൻസും ഉണ്ട്. അപ്പൊ ട്രഡീഷനും ബൈബിളിൻ്റെ അടിസ്ഥാനവും പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനവും വാവൊഴിയായി ഒക്കെ പറഞ്ഞു വന്നതിൻ്റെ അടിസ്ഥാനവും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ആരാധന സംവിധാനം രൂപപ്പെട്ടിട്ടുണ്ട്. ചില കാര്യങ്ങൾ ബൈബിളിലില്ലെന്ന് പറയുന്നത്, അപ്പം ബൈബിളിലില്ലെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? സഭ ആരംഭിച്ച് കഴിഞ്ഞിട്ടാണ് വേദവസ്തം ക്രോഡീകരിക്കപ്പെട്ടത്, അത് കാനനൈസ് ചെയ്തത്, അതിനെ കാനോനികവൽക്കരിച്ചത് സഭാപിതാക്കന്മാരാണ്. അപ്പോൾ ആ സഭാപിതാക്കന്മാർ കാനോനികവൽക്കരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഓറത്താനാസൂസിനെ പോലുള്ളവർ, അവരുടെ മുമ്പിലേക്ക് വരുന്ന പ്രതിസന്ധികൾ, പിന്നീട് അവർ അതിനെ കാനോനികവൽക്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു രീതിയല്ല. അത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒരു ടെക്സ്റ്റ് ബൈബിൾ ആസ് എ ടെക്സ്റ്റ് എന്നുള്ള നിലയിൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടും, ദ ബുക്ക് എന്ന നിലയിൽ. അപ്പോൾ ആ ബുക്കിന് കുറേ പേജസ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ അധ്യായങ്ങളുണ്ട്, വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ കുറേ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ തിരുവചനം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ ബുക്ക് പല സ്ഥലത്ത് സ്കാറ്റേഡായി കിടന്ന് ഇതിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിനെ ബൈൻഡ് ചെയ്യുമ്പോൾ, ഇത് ചർച്ചിന് ബൈൻഡാന്ന് പറയുമ്പോൾ, ഈ ബുക്കിനെ അല്ലെങ്കിൽ ബൈബിൾ എന്ന ടെക്സ്റ്റിനെ ഇങ്ങനെ ക്രോഡീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി എന്തായിരുന്നു അറിയോ? ചിലർ വന്നിട്ട് പറഞ്ഞു ഇതാണ്ട് ഇത് ഒരു അപ്പോസ്തലൻ എഴുതിയതാണ്, അപ്പോൾ സഭയുടെ മുമ്പിൽ വെച്ചു ഇതൊന്ന് പഠിക്കണം. അപ്പോൾ ഈ സഭ ഏത് സ്വീകരിക്കാം, ഏത് സ്വീകരിക്കാൻ പാടില്ല? ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വെളിപ്പാട് പുസ്തകത്തെ കാര്യമാണ്. വെളിപ്പാട് പുസ്തകം ഒരുപക്ഷെ സുറിയാനി സഭ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഈ വെളിപ്പാട് പുസ്തകം ഇല്ലാത്ത ബൈബിളേ വരത്തുള്ളായിരുന്നു. കാരണം എന്താണെന്നറിയോ? സുറിയാനിക്കാരായ ആളുകളാണ് ഇവിടെ ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ചർച്ചിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ഈ ചർച്ച് ഇപ്പോൾ ചിലർ പറയും ദേശീയസഭ എന്നൊന്നും ഇല്ല. കാരണം എന്താണെന്നറിയോ? ഈ ദേശത്ത് മാത്രമായി രൂപം കൊണ്ട സഭ, ഈ ദേശത്ത് മാത്രമായി രൂപം കൊണ്ട ഒരു ആരാധന സംവിധാനം അതില്ല. പിന്നെ എന്താണ്, സഭകളെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്ത് സഭയുടെ ഒരു രീതി ഇതാണെന്നും സൺഡേ വർഷിപ്പിൻ്റെ രീതി ഇതാണെന്നും ആ വർഷിപ്പിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടെന്നും ക്രിസ്ത്യൻ ചർച്ചിൻ്റെ രീതികൾ അവലംബിക്കുന്ന തരത്തിലൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ ലോകത്ത് ഇതുപോലെ തന്നെ നോക്കിക്കുക, ലോകത്ത് ഈ ക്രിസ്ത്യൻ ചർച്ചിന് ഈക്വലൻ്റായിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ വർഷിപ്പുള്ള വർഷിപ്പ് പോലെ നടത്തുന്ന ചില ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. ഇവരൊക്കെ പഠിച്ചത് എവിടുന്ന? ഇതെല്ലാം ഈ സഭയെ നോക്കിയാണ് പഠിച്ചത്. അപ്പോൾ ഈ സഭയെ എത്തപ്പെട്ടതാണ് പിന്നീട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അല്ലെ വർഷിപ്പിൻ്റെ പുതിയ മാനങ്ങളെ തേടിക്കൊണ്ട് പുതിയ പുതിയ രീതിയിലൊക്കെ ഇവിടെ നിന്ന് ചർച്ചസ് ഉണ്ടായത്. പക്ഷേ എങ്ങനെയൊക്കെ വന്നാലും ഒരിക്കലും ബൈബിളിന് വിരുദ്ധമായിട്ട് സഭ നിൽക്കത്തില്ല. സഭ ബൈബിളിന് വിരുദ്ധമായി നിന്നാൽ സഭയുടെ അടിസ്ഥാനം പോയില്ലേ? അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ ചൊല്ലുന്നുണ്ട്, നിങ്ങളോട് ഞങ്ങൾ അറിയിക്കുന്ന വചനത്തിന് വിരുദ്ധമായി സ്വർഗത്തിൽ നിന്ന് ദൂതൻ വന്നറിയിച്ചാൽ പോലും അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്ന അപ്പോസ്തലനായ പൗലോസ് എഴുതുന്ന വചനം ഇപ്പോഴും നമ്മൾ വിശുദ്ധ കുർബാനയെ പാടുന്നുണ്ട്. അപ്പം ഈ സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് പകർന്നു തന്ന വചനം സഭയുടെ അടിസ്ഥാനമാണ്, അതിന് വിരുദ്ധമായതെല്ലാം ശാപമാണെന്ന്, അതിനെ സ്വീകരിക്കാൻ പാടില്ല, അതിനെ മഹറാൻ ചൊല്ലുമെന്ന് പറയുന്ന ഒരു സഭ കൂടിയാണ്. അപ്പം സിറിയൻ ഓർത്തഡോക്സ് സഭ ബൈബിൾ പൂർണ്ണമായി വിശ്വസിക്കുകയും ബൈബിളിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന സഭയാണ് സിറിയൻ ഓർത്തഡോക്സ് സഭ എന്നാണ് അച്ഛൻ പറഞ്ഞത്. തീർച്ചയായിട്ടും എല്ലാ ക്രിസ്ത്യാനികളും
ഇന്നത്തെ കാലത്ത് ബൈബിളിനെ ചോദ്യം ചെയ്യുന്ന ബൈബിളിന് വിരുദ്ധം സംസാരിക്കുന്ന അനേക ആളുകളുണ്ട്. എന്നാൽ എല്ലാ ക്രിസ്ത്യാനികളും ബൈബിളിനെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും അതനുസരിക്കാൻ ബാധ്യസ്ഥരുമാണ് എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അതെ, തീർച്ചയായിട്ടും. ബൈബിൾ ഇപ്പം ഒരു ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാത്രമേ സഭയ്ക്ക് നിലനിൽപ്പുള്ളൂ. ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്ന് വെക്കുക, സഭ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്? സഭയ്ക്ക് എവിടെയാണ് പ്രവർത്തിക്കാൻ കഴിയുക? സഭ എന്തത് എപ്പോൾ ഇത് നോക്കണം? എല്ലാ കാര്യത്തിലും വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കർത്താവിൻ്റെ തിരുശരീരങ്ങളെ വഹിച്ചിരിക്കുന്ന മേശയുണ്ട്. അതായത് ഈ ബലിപീഠം, ഈ മേശയെന്ന് പ്രമ്യോനി പറയുന്നുണ്ട്. അവിടെ യേശുവിൻ്റെ ശരീരവും രക്തവും വിശുദ്ധ കുർബാനയായി അർപ്പിക്കപ്പെടുന്നുണ്ട്. ഇനി ഇതിന് മുമ്പൊരു കാര്യമുണ്ട്. ഇതിന് മുമ്പുള്ള ഒരു കാര്യം കാറ്റഗറ്റിസം ഉണ്ട്. ആ കാറ്റഗറ്റിസം എന്ന് പറയുന്നത് ആദിമസഭയുമായി ബന്ധപ്പെട്ട് വേണം നമ്മൾ ആരാധനയെ മനസ്സിലാക്കുവാനായിട്ട്. ആദിമസഭയിൽ ആരാധനയിൽ പങ്കെടുക്കാനായിട്ട് വചനം വരെ കേൾക്കാൻ പറ്റുന്നവരുണ്ടായിരുന്നു. വചനം കേട്ടിട്ട് തിരി പിരിഞ്ഞു പോകേണ്ടവരുണ്ടായിരുന്നു. വചനം കേട്ടിട്ട് വിശ്വാസ പ്രമാണം വരെ നിൽക്കേണ്ടവരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിരിഞ്ഞു പോകേണ്ടവരുണ്ടായിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു അന്നഫോറ ആരംഭിക്കും, അത് ആരാധന ആരംഭിക്കും, ലിറ്റർജി ആരംഭിക്കും. ആ ലിറ്റർജി ആരംഭിക്കുമ്പോൾ ആരാധനയിൽ പങ്കാളിത്തമുള്ള സഭയിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചിരിക്കുന്ന, വിശ്വാസത്തോട് ചേർന്നിരിക്കുന്ന, സഭാ അംഗമായിരിക്കുന്ന, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ യോഗ്യരായ ആളുകൾക്ക് മാത്രമേ ദേവാലയത്തിൽ നിൽക്കാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ ഈ ആരാധന ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കാര്യം തിരുവചന ശുശ്രൂഷയായിരുന്നു. ആ തിരുവചന ശുശ്രൂഷയ്ക്ക് പിതാക്കന്മാർ ഓരോ ദിവസവും ബൈബിളിൽ നിന്ന് പഴമ വായിക്കുന്നതിനകത്ത്, അതല്ലെങ്കിൽ എവെങ്കിലിയൻ വായിക്കുന്നതിന്, തിരുവചനം വായിക്കുന്നതിനകത്ത്, ഇവിടെ എല്ലാം ഒരു സ്പെസിഫിക് കോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വചനം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാ ദിവസത്തേനും. അപ്പൊ ആ വചനം വായിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പുരോഹിതൻ എന്ത് ചെയ്യുമായിരുന്നു അറിയോ? അതിനെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കുമായിരുന്നു. ആ ക്ലാസ് എടുത്ത് തീരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ ആളുകൾ അവിടം വരെ നിന്ന് പങ്കെടുത്ത് ഈ തിരുവചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, തിരുവചന പഠിതാക്കൾക്ക് അവിടെ നിന്ന് പിരിഞ്ഞു പോകണം അപ്പൊ തന്നെ. അപ്പൊ തിരുവചനം പഠിപ്പിച്ച് വേണം സഭയിൽ ചേർക്കുവാൻ എന്നുള്ളത് സഭയുടെ അടിസ്ഥാനമാണ്.